ഈ മൂന്ന് പോസ്റ്റുകൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ ഈ സ്കൂളിൽ ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ചില സ്കൂളുകളിൽ ഇപ്പോൾ നെല്ലിക്കുന്നിൽ സ്കൂളിൽ തന്നെ ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ ഇങ്ങനെ ചൂലും കൊടുത്ത് ക്ലാസ് വൃത്തിയാക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും രക്ഷാകർത്താക്കൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ അത് വളരെ അത്യന്താപേക്ഷിതമാണ് ഒരു സ്വീപ്പറുടെ പോസ്റ്റ് ഇതുപോലുള്ള എയ്ഡഡ് സ്കൂളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ മ്യൂസിക് ടീച്ചറെ കാര്യം ഞാൻ വളരെ കാലമായി ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഒരു യു പി സ്കൂളിൽ എയ്ഡഡ് യു പി സ്കൂളിൽ ഒരു മ്യൂസിക് ടീച്ചറെ പോസ്റ്റ് എന്തുകൊണ്ട് ഇല്ലാത്തത് എന്ന്. അപ്പോൾ അതിനും ഇപ്പോൾ പല എയ്ഡഡ് സ്കൂൾ ഇതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു ഞങ്ങളുടെ സ്കൂളിൽ ആ പ്രശ്നമുണ്ട്, ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്തു, രണ്ട് മൂന്ന് ടീച്ചർമാർക്ക് ഇപ്പോൾ ശമ്പളം കിട്ടാതെ രണ്ട് കൊല്ലമായി. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത് മാനേജർമാരാണ് എന്ന് നല്ലതുപോലെ അറിയാം. നമ്മൾ ടീച്ചർമാരെ നിയമിക്കും, പക്ഷെ അവർക്ക് രണ്ടും മൂന്നും കൊല്ലമായി ശമ്പളം കിട്ടാതെ വരുമ്പോൾ പിന്നെ രാവിലെ തന്നെ മാനേജറുടെ വീടുകളിൽ ആ ടീച്ചർമാർ എത്തും. അപ്പോൾ ആ റിസ്ക് ഓർത്തിട്ടാണ് പല ആ ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് ഇതുപോലെയുള്ള റിസ്കിന് പല മാനേജർമാരും മുന്നോട്ട് വരാത്തത്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ സ്വീപ്പറെ പോസ്റ്റ് നിയമിച്ച സ്വീപ്പറെ നിയമിക്കുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ അപ്പോൾ അതിപ്പോൾ അപ്രൂവലിനെ അയച്ചാൽ ആദ്യം എ ഇ ഒ റിജക്റ്റ് ചെയ്യുമായിരിക്കും. എ ഇ ഒ റിജക്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ഡി ഒക്ക് അപ്പീൽ കൊടുക്കണം, ഡി ഒ റിജക്റ്റ് ചെയ്താൽ ഡി പി ഐക്ക് അപ്പീൽ കൊടുക്കണം. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കാം. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പുതിയ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് പല നിയമങ്ങളും വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ എൽ പി സ്കൂൾ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് വരെയും യു പി സ്കൂൾ എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് വരെയൊക്കെ ആയി. പക്ഷെ അതൊക്കെ കേസിൽ കുടുങ്ങിയിട്ടുള്ള കാര്യവും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിന് നിയമസഭയിൽ ഗവൺമെൻറ്റിന് ഒരു ബില്ല് അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗവൺമെൻറ്റും അനുസരിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ദിവസം മുമ്പാണ് ഞാനും അബ്ദുറസാഖ് എം എൽ എയും പങ്കെടുത്ത അസംബ്ലി സമ്മേളനത്തിൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു നിയമനിർമ്മാണം നടന്നത്. അതിപ്പോൾ സുപ്രീം കോടതി അത് എന്ത് ചെയ്തു എന്ന് ഇപ്പോൾ പത്രത്തിൽ എല്ലാവരും നിങ്ങൾ വായിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നിയമ നിർമ്മാണ സഭയായ അസംബ്ലിക്ക് പോലും ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അതുപോലെ തന്നെ സുപ്രീം കോടതി എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം അനുസരിക്കാത്ത സർക്കാരുമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. അപ്പോൾ അതിപ്പോൾ മാനേജർ വളരെ നന്നായി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. എങ്കിലും നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോകണമെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂൾ തീർച്ചയായും വളരെ മുമ്പ് തന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു സ്കൂളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാസർഗോഡ് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകൾ ഒന്നാണ്. 1976 സ്ഥാപിതമായ സ്കൂള്, മഹാനായ പാണക്കാട് പൂക്കോയി തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സ്കൂള്, ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം കൊടുത്ത ഒരു സ്കൂളാണ് ഇത്. അപ്പോൾ ആ ആളുകളൊന്നും ഈ സ്കൂളിനെ മറന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന മഹാമഹം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ലൈബ്രറി 1976 ആദ്യത്തെ ബാച്ച് ഒരു അവർ ഫണ്ട് നൽകി ഒരു ലൈബ്രറി കെട്ടി ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ലൈബ്രറിയെ കെട്ടിടം തന്നെ അവർ തിരഞ്ഞെടുത്തത് ഏതായാലും നല്ലതാണ്. വായനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. IT രംഗത്തൊക്കെ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ എത്രമാത്രം പുരോഗതി നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എങ്കിലും വായന ഒരിക്കലും നമ്മൾ വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ലൈബ്രറി ഈ സ്കൂളിൽ കിട്ടി, ലൈബ്രറി കെട്ടിടം കിട്ടി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആ കെട്ടിടത്തെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം, വായനാശീലം കുട്ടികളിൽ വളർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്റ്റേജ് അതും പ്രിയപ്പെട്ട MLA അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒറ്റക്കാണ് ആ സ്റ്റേജ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അതും വളരെ ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ നാട്ടുകാർ മുഴുവനും PTA കമ്മിറ്റിയുടെ ഒക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു പുതിയ കെട്ടിടം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിസ്കാര മുറിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ നിർവഹിച്ചു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റൂമിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ചെയർപേഴ്സൺ നിർവഹിച്ചു. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ദിനം എന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന നാട്ടുകാർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നത് തീർച്ചയായും
ഏറ്റവും അധികം നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സ്കൂളിൻ്റെ മാനേജറായാലും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായാലും അതുപോലെ തന്നെ PTA ആയാലും ഒക്കെ മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സ്കൂളിനെ ഈ സ്കൂളിനോട് എത്രമാത്രം അവർക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് അവരുടെ എല്ലാ ഇടപെടലുകൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം, ഇവിടെ മാനേജർ സൂചിപ്പിച്ചു, ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുക എന്നതാണ്. അപ്പം അതിന് വളരെയധികം റിസ്ക് നമുക്കുണ്ട്. റിസ്ക് നമുക്ക് ഏത് കാര്യത്തിലും നമ്മളിങ്ങനെ പേടിച്ച് പുറകോട്ട് പോയാൽ ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഇനി തോറ്റുപോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കാതിരുന്നാൽ ചിലപ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു മാനേജറും മാനേജിംഗ് കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ട് പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MLA മാരെന്ന നിലയിൽ ഇപ്പോൾ മുനിസിപ്പൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണിത്. വൈസ് ചെയർമാനുണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്, ഞങ്ങൾ 2 MLA മാരുണ്ട്. തീർച്ചയായും ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ഈ സ്കൂളിനെ തീർച്ചയായും മറ്റുള്ള എല്ലാ സ്കൂളുകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറ്റിയെടുക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. എന്നിൽ അർപ്പിതമായ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഓക്കെ, അപ്പോൾ ഒരു മാനേജർ നേരത്തെ എന്നോട് പറഞ്ഞ കാര്യമാണ് കുഞ്ഞിമാഷു, ഒരു സന്തോഷകരമായ ഒരു വാർത്ത, ഈ സ്കൂളിനെ കഞ്ഞിപ്പുര നിർമ്മിക്കുവാൻ വേണ്ടി 5 ലക്ഷം രൂപ എൻ്റെ ആസ്തി ഫണ്ടിൽ നിന്ന് ഞാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോരാ. പിന്നെ പറയും, മാനേജർ നേരത്തെ പറഞ്ഞത് കഞ്ഞിപ്പുരയല്ല, ഒരു ഡൈനിങ് ഹോളാണ് ആവശ്യമെന്നാണ്. ഡൈനിങ് ഹോളല്ല എന്ത് കൊടുക്കുന്നതിനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. പക്ഷേ അസറ്റ് ഫണ്ടായാലും STF ആയാലും നോംസ്, അതിൽ ചില നോംസ് ഉണ്ട്, ആ നോംസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കാൻ പാടുള്ളൂ. അസറ്റ് ഫണ്ടിൽ സ്കൂളിന് കഞ്ഞിപ്പുരയല്ലാതെ ഡൈനിങ് ഹാള് അനുവദിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ ഒരു ഡിമാൻഡ് ആ 5-10 ആക്കണമെന്നാണ്, 5 ലക്ഷം 10 ആക്കണമെന്നതാണ്. അത് നോക്കി പറ്റുമെങ്കിൽ ആ കാര്യത്തിൽ ഒരു പരിഗണന നൽകും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു.